നമസ്കാരം കെ ആറിൻ്റെ ആറാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ഈ ക്ലാസ് മുതൽ ഞാൻ കെ ആറിന് മുൻവർഷങ്ങളിൽ ചോദിച്ച ക്വസ്റ്റിൻ ക്വസ്റ്റ്യൻ ഉൾപ്പെടുത്തിയിട്ട് ക്വസ്റ്റ്യൻ ബേസ്ഡ് ആണ് ക്ലാസ് കുറച്ച് സ്പീഡിൽ ക്ലാസ് പോകും എൻ്റെ ബ്ലോഗുണ്ട് കെ ഇ ആറിൻ്റെ എൻ്റെ ബ്ലോഗുണ്ട് അതിൽ നിലവിൽ ഇതുവരെ വന്ന മുഴുവൻ ക്വസ്റ്റ്യൻ പേപ്പറും പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ബ്ലോഗിൻ്റെ ലിങ്ക് ഞാൻ താഴെ വീഡിയോസിൻ്റെ താഴെ കൊടുക്കുക നിങ്ങളത് ഫലപ്രദമായിട്ട് ഉപയോഗിക്കുക ഫസ്റ്റ് റൂൾ എന്ന് പറഞ്ഞാൽ ക്ലാസിഫിക്കേഷൻ ഓഫ് പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ക്ലാസിഫിക്കേഷൻ ഓഫ് പ്രൈവറ്റ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട് ഇൻഡിവിജ്വൽ എഡ്യൂക്കേഷണൽ ഏജൻസി അതായത് വ്യക്തിഗതവും കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസിയും അല്ല അതായത് ചോദ്യം ശ്രദ്ധിച്ചോ പ്രൈവറ്റ് എജ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ മേ ബി ക്ലാസിഫൈഡ് ഇൻറ്റു ടു കാറ്റഗറീസ് ആൻസറ് ഇൻഡിവിജ്വൽ എഡ്യൂക്കേഷണൽ ഏജൻസി ആൻഡ് കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസി അടുത്ത ചോദ്യം ഒന്ന് ശ്രദ്ധിക്കുക എ മാനേജിംഗ് ബോഡി ഓഫ് എ സ്കൂൾ ഓൺഡ് ബൈ ആൻ ഇൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ട്രസ്റ്റ് വിൽ ബി കോൾഡ് ആസ് ഇത് ശ്രദ്ധിക്കണം ഓപ്ഷൻ എ ട്രസ്റ്റ് മാനേജ്മെൻറ്റ് എന്നാണ് തന്നിട്ടുള്ളത് നമ്മൾ തെറ്റിക്കാനില്ലേ ഒരു ഓപ്ഷനാണത് ശരിക്കും അതിലുത്തരം കോർപ്പറേറ്റ് മാനേജ്മെൻറ്റിൽ നിന്നാണ് എന്താണ് കോർപ്പറേറ്റ് മാനേജ്മെൻറ്റെന്ന് ഞാൻ വിശദീകരിക്കാം വെയർ ദ റൈറ്റ് ടു കണ്ടക്ട് ദ സ്കൂൾ ഇൻ ബെസ്റ്റഡ് ഇൻ ആൻ ഇൻഡിവിജ്വൽ ഇൻ ഹിസ് ഓൺ റൈറ്റ് ഓർ ആസ് ദ ലീഗൽ റെപ്രസെൻറ്റേറ്റീറ്റീവ് ഓഫ് എ ജോയിൻ്റ് ഫാമിലി ദ എജ്യൂക്കേഷൽ ഏജൻസി ഷാൾ ബി ടെംഡ് ഇൻഡിവിജ്വൽ എഡ്യൂക്കേഷൻ അൽ ഏജൻസി ഒക്കെ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കുടുംബം ഒരു വ്യക്തിന് ആ കുടുംബത്തിൻ്റെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവായിട്ട് നിയമിച്ചാൽ അത്തരം മാനേജ്മെൻറ്റിനെ പറയൽ ഇൻഡിവിജ്വൽ എഡ്യൂക്കേഷണൽ ഏജൻസിയാണ് എന്താണ് കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസി ഇൻ ഓൾ അതർ കേസസ് ദ എജ്യൂക്കേഷൻ ഏജൻസി ഷാൾ ബി ടേംഡ് കോർപ്പറേറ്റ് എജ്യൂക്കേഷൻ മറ്റ് എല്ലാ കാര്യത്തിലും സിംഗിൾ ഒഴികെ ബാക്കി മുഴുവനും കോർപ്പറേറ്റ് എജ്യൂക്കേഷൻ ഏജൻസിയാണ് അത് നാലായിട്ട് തിരിച്ചിട്ടുണ്ട് അത് നിങ്ങൾ നാലും നിങ്ങളൊന്ന് മനസ്സിലാക്കണം ടു ഓർ മോർ പേഴ്സൺസ് ജോയിൻലി വിത്ത് റിട്ടേൺ രജിസ്റ്റേർഡ് എഗ്രിമെൻറ്റ് രണ്ടോ അതിൽ കൂടുതലോ ആളുകൾ റിട്ടേൺ രജിസ്റ്റേർഡ് എഗ്രിമെൻറ്റ് പ്രകാരം നടത്തുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ സ്കൂള് എ ബോർഡ് ഓർ സൊസൈറ്റി ഓർ അസോസിയേഷൻ ഓർ കമ്പനി ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ രജിസ്റ്റേർഡ് അണ്ടർ എ സ്റ്റാറ്റ്യൂട്ട് ഓർ ക്രിയേറ്റഡ് ബൈ എ സ്റ്റാറ്റ്യൂട്ട് ബോർഡ് സൊസൈറ്റി അസോസിയേഷൻ കമ്പനി എല്ലാം നടത്തുന്ന എജ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ മൂന്നാമത്തത് അൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ട്രസ്റ്റ് ട്രസ്റ്റ് നടത്തുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ നേരത്തെ ചോദ്യത്തിൽ ഉത്തരം ഫസ്റ്റ് ഓപ്ഷൻ ട്രസ്റ്റ് മാനേജ്മെൻറ്റ് എന്നല്ലേ പക്ഷെ അത് പൊതുവെ കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഏജൻസി കോർപ്പറേറ്റ് മാനേജ്മെൻറ്റെന്നാണ് വേണ്ടതേന് ഡി ആൻഡ് ഇക്ലീസിയാസ്റ്റിക്കൽ ഓഫീസ് ഓഫ് എനി റിലിജിയസ് ഡിനോമിനേഷൻ അതായത് മതസ്ഥാപനങ്ങൾ നടത്തുന്ന വിദ്യാലയം അടുത്ത ചോദ്യം കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് കോർപ്പറേറ്റ് എജ്യൂക്കേഷൻ ഏജൻസി ഷാൾ ബി അപ്രൂവ്ഡ് ബൈ ദ ഒന്നാമത്തെ ഓപ്ഷനാണ് ഉത്തരം ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് എജ്യൂക്കേഷൻ അല്ലെങ്കിൽ ഡയറക്ടർ അതായത് കോർപ്പറേറ്റ് എജ്യൂക്കേഷൻ ഏജൻസിയിലെ ഭരണഘടന അതായത് നിയമാവലി അംഗീകരിക്കേണ്ടത് ഡി ജില്ലയിലാണെങ്കിൽ ജില്ലയിലെ വിദ്യാലയമാണെങ്കിൽ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷൻ രണ്ട് ജില്ലകളിൽ രണ്ടിൽ കൂടുതൽ അതായത് ഒന്നിൽ കൂടുതൽ ജില്ലകളിൽ വ്യാപിച്ച് കിടക്കുന്ന ഒരു കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഏജൻസിക്ക് ഉണ്ടെങ്കിൽ അത് ഡി കാരണം രണ്ട് ഡി ഡിക്കും അത് ചെയ്യാനാവില്ല കാസർഗോഡ് കണ്ണൂർ ജില്ലയിലും വ്യാപിച്ച് കിടക്കുന്ന ഒരു വിദ്യാലയമാണെങ്കിൽ കാസർഗോഡ് ഡി ഡി പ്രത്യേക ഉത്തരവ് ഒരു അംഗീകാരവും കണ്ണൂർ ഡി ഡി വേറെ അംഗീകാരം കൊടുക്കാനാവില്ല എന്നാൽ പൊതുവായിട്ട് ഡി ജി ആണ് അതിൻ്റെ അംഗീകാരം കൊടുക്കേണ്ടത് ഇൻ ദ കേസ് ഓഫ് എയ്ഡഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ അണ്ടർ കോർപ്പറേറ്റ് മാനേജ്മെൻറ്റ് ദ പ്രോപ്പറേറ്ററി ബോഡി മേ ബി ചൂസ് ദ മാനേജർ ഇൻ അക്കോർഡൻസ് വിത്ത് ദ റൂൾസ് റെഫേഡ് ഇൻ റൂൾ ടു ചാപ്റ്റർ മൂന്ന് എന്നാണ് പിന്നെ മാനേജറെ തിരഞ്ഞെടുക്കുന്നത് ഏത് റൂൾ പ്രകാരമാണെന്നാണ് ചാപ്റ്റർ മൂന്നിലെ റൂൾ രണ്ടാണ് മാനേജറെ തിരഞ്ഞെടുക്കുന്നത് ഇതിലൊരു പ്രശ്നമുണ്ട് കെ ഇ ആർ പരീക്ഷയ്ക്ക് നമുക്ക് പരീക്ഷയ്ക്ക് റൂൾ ചോദിക്കും ഏതാണ് റൂൾ എന്നുള്ളൊരു ചോദ്യം ചോദിക്കും അതാണ് സാധാരണ രീതിയിൽ കോംപ്ലിക്കേഷൻ അത് ഒരു അഞ്ച് മാർക്ക് ശരാശരി അഞ്ച് മാർക്കിനാണ് നൂറിൽ അഞ്ച് മാർക്കിനാണ് റൂൾ ചോദിക്കൽ നിങ്ങൾ മറ്റു കാര്യങ്ങൾ മുഴുവനും പഠിച്ചതിന് ശേഷം നിങ്ങൾ റൂൾ റൂള് പഠിക്കാതെ അപ്പം ആ റൂൾ ഒഴിവാക്കിയാലും വലിയ ബുദ്ധിമുട്ടൊന്നും വരില്ല ബാക്കിയെല്ലാം പഠിച്ചു കഴിഞ്ഞാൽ സുഖമായിട്ട് നിങ്ങൾക്ക് കെഇആർ പാസ്സാകാൻ അഞ്ച് മാർക്ക് നാല്പത് മാർക്കിലും വേണ്ടു കെ ഇ ആർ പാസ്സാകാൻ കഴിയുന്ന നിങ്ങൾ തെറ്റിക്കാതിരിക്കുക അതാണ് ഈ പരീക്ഷ ഡിപ്പാർട്ട്മെന്റ് പരീക്ഷ എന്ന് പറഞ്ഞാൽ അറിയുന്നത് മാത്രം എഴുതുക അറിയാത്തത് എഴുതാതിരിക്കുക എന്നാണ് ക്ഷമയാണ് നമുക്ക് വേണ്ടത് ഓക്കെ അടുത്ത ചോദ്യം ദ മാനേജേഴ്സ് ഓഫ് എയ്ഡഡ് സ്കൂൾ ഷാൾ ബി അപ്പോയിൻമെൻറ്റഡ് ബൈ ദ എഡ്യൂക്കേഷണൽ ഏജൻസി സിമ്പിൾ ചോദ്യമാണ് പക്ഷേ നമ്മൾക്ക് സ്ക്രീനിൽ ഇത് തെളിഞ്ഞു വരുമ്പോൾ നമുക്ക് ആരപ്പം ഡെപ്യൂട്ടി ഡയറക്ടറാണോ എഡ്യൂക്കേഷൻ ഏജൻസി ആണോ ഡയറക്ടറാണോ എഡ്യൂക്കേഷണൽ ഓഫീസറാണോ ഡി ഡി ആണോ എന്നുള്ളൊരു സംശയം വരും മാനേജറെ നിയമിക്കുന്നത് മാനേജ്മെൻ്റ് ആണ് അതായത് എഡ്യൂക്കേഷണൽ ഏജൻസിയാണ് മാനേജറുടെ അപ്പോയിൻമെന്റ് അംഗീകരിക്കുന്നതാണ് എഡ്യൂക്കേഷണൽ ഓഫീസർ ക്ലിയർ അടുത്ത ചോദ്യം ഇത് അതോറിറ്റി ഓഫ് അപ്രൂവിംഗ് ദ ചേഞ്ച് ഓഫ് പേഴ്സണൽ ഓഫ് മാനേജർ വിത്തൗട്ട് ചേഞ്ച് ഓഫ് ഓണർഷിപ്പ് ഓപ്പാൻ എയ്ഡഡ് എൽ പി യു സ്കൂള് എയ്ഡഡ് എൽ പി യു സ്കൂളിലെ മാനേജറുടെ നിയമനം അംഗീകരിക്കുന്നത് ആരാന്നാണ് ആരെ എഡ്യൂക്കേഷൻ ഏജൻസി മാനേജറെ നിയമിച്ചു എൽ പി യു സ്കൂളാണ് എൽ പി യു സ്കൂളാകുമ്പം എ യു ഹൈസ്കൂളാണെങ്കിലോ ഡി ഒ രണ്ട് വിദ്യാഭ്യാസ രണ്ടിൽ കൂടു ഒന്നിൽ കൂടുതൽ വിദ്യാഭ്യാസ ജില്ലകളിലൊരു ഏജൻസിക്ക് വിദ്യാലയം ഉണ്ടെങ്കിൽ ആ മാനേജർ അംഗീകരിക്കേണ്ട ആരാണ് എസ് ഡി ഡി അതെ ഇനി രണ്ട് ജില്ലകളിലായിട്ട് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ജില്ലകളിൽ ഒരു കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഏജൻസിക്ക് വിദ്യാലയങ്ങളുണ്ടെങ്കിൽ ആ മാനേജറുടെ നിയമം അംഗീകരിക്കേണ്ടതായിരുന്നു എസ് ഡി ജി ഡയറക്ടർ ഓഫ് ജനറൽ എഡ്യൂക്കേഷൻ അടുത്ത ഒരു അപ്രൂവൽ ഓഫ് അപ്പോയിൻമെൻ്റ് ഓഫ് ദ മാനേജർ ആൻഡ് ചേഞ്ച് ഇൻ പേഴ്സൺ ഓഫ് ദ മാനേജർ ഷാൽ ടേക്ക് എഫക്റ്റ് ഫ്രം ദ ഡേറ്റ് ഓഫ് എപ്പോഴാണ് മാനേജറുടെ നിയമനം നിലവിൽ വരുന്നതെന്നില്ല ചോദ്യം ഒരു പ്രാവശ്യം പരീക്ഷയ്ക്ക് വന്നതാണ് ആക്ച്വൽ അസംഷൻ ഓഫ് ദ ചാർജ് ഓഫ് ദ മാനേജ്മെൻറ്റ് സ്പെസിഫൈഡ് ഇൻ ദ ഓർഡർ ഓഫ് അപ്രൂവൽ ഇഷ്യൂഡ് വൈ ദ അതോറിറ്റി അതോറിറ്റി എന്ന് പറഞ്ഞാൽ എഇഒ ഡിഇ ഡി ഡി ആകുക ഡി 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 ജി ആകാം എന്നിട്ട് എപ്പോഴാണ് ആക്ച്വൽ അസംഷൻ ഓഫ് ദ ചാർജ് എടുക്കുന്ന എപ്പോഴാണ് ചാർജ് എടുക്കുന്ന ആ സമയം മുതൽ മാനേജറുടെ നിയമനം പ്രാബല്യത്തിൽ വരും അടുത്ത അപ്രൂവൽ ഓഫ് അപ്പോയിൻമെൻ്റ് ഓഫ് മാനേജർ നേരത്തെ ഞാൻ പറഞ്ഞതാണ് അത് എജ്യൂക്കേഷണൽ ഓഫീസറാണ് കോമ്പിറ്റൻറ്റ് രണ്ട് വിദ്യാഭ്യാസ ജില്ലകളിലാണ് ഡി ഡി ആണ് ഒരു വിദ്യാഭ്യാസ ജില്ലയിലാണെങ്കിൽ എൽ പി യു പി ഒരു വിദ്യാഭ്യാസ ജില്ലയിലാണെങ്കിൽ ഡി ഒ ഒരു റവന്യൂ ജില്ലയിൽ രണ്ട് വിദ്യാഭ്യാസ ജില്ലയിലാണെങ്കിൽ ഡി ഡി അതാണ് അയാളുടെ ചേഞ്ച് മാനേജ്മെൻറ്റ് ചേഞ്ചും അതാണ് എന്തെങ്കിലും ഈ മാനേജ്മെൻറ്റിന് നിയമത്തിലും നിയമനത്തിലും മാറ്റത്തിലും ഏതെങ്കിലും രീതിയിൽ ഒരു പരാതി ഉണ്ടെങ്കിൽ മുപ്പത് ദിവസത്തിനുള്ളിൽ ഹയർ അതോറിറ്റിക്ക് കൊടുക്കണം എന്നാണ് എ ഹയർ അതോറിറ്റി ഡി ഡി ഒ ഡി ഡി രപ്പീലെങ്കിൽ ഡി ഒരെ ആണെങ്കിൽ അപ്പീലെങ്കിൽ ഡി ഡിക്ക് കൊടുക്കണം ഡി ഡി അപ്പോയിൻമെൻറ്റിൽ ഏതെങ്കിലും രീതിയിൽ അപ്പീൽ പരാതി ഉണ്ടെങ്കിൽ ഡി ജിക്ക് കൊടുക്കണം എ യു ആണെങ്കിൽ ഡി 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 സോറി എ യു ആണെങ്കിൽ ഡി ഒ ഡി ഒ ആണെങ്കിൽ ഡി 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 ആണെങ്കിൽ ഡി ജി നിങ്ങൾക്കറിയാമല്ലോ എഇഒ തൊട്ടുമുകളിലെ അതോറിറ്റി ഡി ഒ തൊട്ടുമുകളിൽ ഡി ഡി അതിന് തൊട്ട് മുകളിൽ ഡി ജി ഓക്കെ ക്ലിയർ ആയില്ലേ അടുത്ത് ചേഞ്ച് ഓഫ് മാനേജ്മെൻ്റ് ഇൻവോൾവിങ് ചേഞ്ച് ഓഫ് ഓണർഷിപ്പ് ശ്രദ്ധിക്കണം ചേഞ്ച് ഓഫ് മാനേജ്മെൻറ്റ് മാത്രമല്ല ഓണർഷിപ്പ് മാറുന്നുണ്ടെങ്കിൽ അംഗീകരിക്കണം മുൻകൂട്ടി ഡി ജിന് അംഗീകാരം പെർമിഷൻ വേണം ഇതിൽ ഏതെങ്കിലും രീതിയിൽ ഈ നമ്മൾ സ്വാഭാവികമായിട്ടും മാനേജ്മെൻറ്റ് മാറുമ്പോഴും അതിൻ്റെ ഒരുപാട് പരാതികളെല്ലാം ഉണ്ടാകും അത് ഡി ജി ആണ് ഇത് അംഗീകരിക്കേണ്ടത് അല്ലേ ചേഞ്ച് ഓഫ് ഓണർഷിപ്പ് അംഗീകരിക്കേണ്ടത് ഡി ജി ആണ് ഡയറക്ടറാണ് അതിൽ ഏതെങ്കിലും രീതിയിൽ പരാതി ഉണ്ടെങ്കിൽ ആ ഓർഡറിൻ്റെ മുപ്പത് ദിവസത്തിനുള്ളിൽ ഈ ദിവസങ്ങൾ നിങ്ങളൊന്ന് പഠിക്കണം ഒരുപാട് പിന്നെ ചാപ്റ്ററിൽ കുറേ ഡേയ്സ് വരുന്നുണ്ട് ജസ്റ്റ് ഒന്ന് നിങ്ങൾ പിന്നെ ഒരു വോയിസ് നിങ്ങളിത് കേട്ടൊരു വോയിസ് നിങ്ങളെന്നെ വോയിസ് റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ഇത് എളുപ്പമാണ് ഈ റൂളെല്ലാം പഠി പഠിക്കാൻ എളുപ്പതാണ് ഓക്കെ മുപ്പത് ദിവസത്തിനുള്ളിൽ ഗവൺമെന്റിനെയാണ് പരാതി കൊടുക്കേണ്ടത് കാരണം ഡി ജി ആണ് അംഗീകരിക്കുന്നത് ഡി ജിയിലെ ഹയർ എന്ന് പറഞ്ഞാൽ സർക്കാർ ആണ് ചേഞ്ച് ഓഫ് മാനേജ്മെന്റ് ചേഞ്ച് ഓഫ് ഓണർഷിപ്പ് അതിൽ രണ്ട് ചോദ്യം പറയാൻ പരീക്ഷിക്കുന്നത് നോ ചേഞ്ച് ഓഫ് മാനേജ്മെന്റ് ഓഫ് എനി എയ്ഡ് സ്കൂൾസ് ഇൻവോൾവിങ് ചേഞ്ച് ഓഫ് ഓണർഷിപ്പ് ഷാൾ ബി എഫെക്റ്റഡ് എക്സെപ്റ്റ് വിത്ത് ദ പ്രീവിയസ് പെർമിഷൻ ഓഫ് ദ ഡയറക്ടർ അത് ഏത് റൂളാന്നാണ് ചോദിക്കുന്നത് റൂൾ അഞ്ച് എ ബ്രാക്കറ്റിൽ ഒന്ന് അഞ്ച് എ ബ്രാക്കറ്റിൽ ഒന്ന് ചാപ്റ്റർ ഒന്ന് ശ്രദ്ധിക്കണം റൂള് വരുമ്പോൾ നിങ്ങൾ കൺഫ്യൂഷൻ വരണ്ട നിങ്ങൾക്ക് വിഷമം വരണ്ട കാരണം ഇത് പഠിച്ചിട്ടെങ്കിൽ പ്രശ്നമില്ല ഞാൻ നേരത്തെ പറഞ്ഞത് പഠിച്ചാലും നല്ലത് പഠിച്ചിട്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാവും കാരണം ഒരുപാട് ഓരോ അധ്യായത്തിലും റൂള് വരുന്നുണ്ട് അത് ലാസ്റ്റ് പഠിക്കാം ബാക്കിയെല്ലാം പഠിച്ചതിന് ശേഷം അത് ഞാൻ ആവർത്തിക്കുന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ഓൺലൈൻ പരീക്ഷ ആയതുകൊണ്ട് നമ്മൾ അറിയാണ്ട് നമുക്ക് എത്ര ചോദ്യം അറ്റൻഡ് ചെയ്തു എന്ന് പരീക്ഷാ ഹാളിൽ എത്തുമ്പോൾ നമുക്ക് ചെറിയൊരു ബേജാറ് വരും അത് ചെയ്തു അത്ര ജയിക്കാനുള്ള മാർക്കായോ നിങ്ങൾ വളരെ സമാധാനത്തിൽ പരീക്ഷ അറ്റൻഡ് ചെയ്യുക റൂള് വരുന്നെങ്കിൽ അറിയില്ലെങ്കിൽ നിങ്ങൾ ഒഴിവാക്കുക വെറുതെ നമ്മൾ മുത്തപ്പം കുത്തു കുത്തുന്നതെല്ലാം പറഞ്ഞില്ല അങ്ങനെ കുത്തിയിട്ടാണ് അധികാളം പരീക്ഷയ്ക്ക് തോക്കുന്നത് മിക്കവാറും എല്ലാവരും ജയിക്കരുണ്ട് പക്ഷെ അവർ ഈ അറി ഈ വെറുതെ ഇരിക്കുമ്പോൾ ഒരുപാട് സമയം ബാക്കിയുണ്ട് കെ ആർ എന്നാലും ഒരുപാട് സമയം ബാക്കിയുണ്ടാവും അന്നേരം ഈ ബാക്കി എല്ലാവരും ചെയ്യുന്നുണ്ടാവും അപ്രൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ചെയ്യുന്നുണ്ട് അന്നേരം നമ്മളെ മനസ്സിൽ വരെ ഞാൻ ചെയ്യുന്നില്ലല്ലോ എൻ്റെ മാർക്ക് കുറവാണെന്ന് വിചാരിച്ചിട്ട് വെറുതെ അറ്റൻഡ് ചെയ്തിട്ടാണ് ഒരുപാട് ഒരുപാടാണ് പരീക്ഷയ്ക്ക് തോന്നുന്നത് നിങ്ങൾ അങ്ങനെ ചെയ്യരുത് പരീക്ഷയ്ക്ക് മുമ്പേ കൃത്യമായൊരു പ്ലാനിങ്ങോട് കമ്പ്യൂട്ടർ ഹാളിലേക്ക് പോകണം അടുത്ത ചോദ്യം ദ ടൈം ലിമിറ്റ് ഫോർ ഫയലിംഗ് അപ്പീൽ എഗെയിൻസ്റ്റ് ദ അരേ ആൻ ഓർഡർ ഓഫ് ഡിക്ലൈൻഡ് പ്രയോർ പെർമിഷൻ ഫോർ ദ ചേഞ്ച് ഓഫ് മാനേജ്മെൻറ്റ് ഇൻവോൾവ് ചേഞ്ച് ഓഫ് ഓണർഷിപ്പ് ഓഫ് ആൻ എയ്ഡഡ് സ്കൂൾ അതായത് ഡീജരെ ഉത്തരവിനെതിരായിട്ട് എത്ര ദിവസത്തിനുള്ളിൽ അപ്പീൽ ഗവൺമെൻറിന് കൊടുക്കണമെന്ന് മുപ്പത് ദിവസം ഓൾ കറസ്പോണ്ടൻസ് റിലേറ്റിംഗ് ടു ദി മാനേജ്മെന്റ് ഓഫ് എയ്ഡഡ് സ്കൂൾ ഷാൾ ബി ക്യാരീഡ് ഓൺ ബൈ ആസ് പെർ റൂൾ സിക്സ് ഓഫ് ചാപ്റ്റർ മൂന്ന് ഈ മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കത്തിടപാടുകളും നടത്തേണ്ടത് ആരാണ് കാരണം അധികാരപ്പെടുത്തിയ ആളാരാണ് ആരാണ് മാനേജ്മെൻ്റ് അധികാരപ്പെടുത്തിയ ആരാണ് മാനേജർ ഓക്കെ അതന്നെ അടുത്ത ആക്ഷൻ എഗെയിൻസ്റ്റ് മാനേജർ ഓർ എഡ്യൂക്കേഷൻ ഏജൻസി ഇൻ ദ ഈവൻറ്റ് ഓഫ് മിസ് മാനേജ്മെൻറ്റ് മിസ് മാനേജ് മാനേജ്മെൻറ്റ് നടത്തിക്കഴിഞ്ഞാൽ മാനേജറും എഡ്യൂക്കേഷൻ ഏജൻസിക്കെതിരെ നടപടി വരുമല്ലോ അതൊരു ചോദ്യം ഞാൻ ആദ്യം വായിക്കാം വിച്ച് എമങ് ദ ഫോളോവിങ് ഡസ്റ്റ് നോട്ട് അങ്ങനെ അതൊരു നെഗറ്റീവ് ചോദ്യം നമ്മുടെ കുറേ റൂള് നെഗറ്റീവ് ആണ് കെ ആർ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ശ്രദ്ധിക്കാം പിന്നെ മനസ്സിലാകും കുറേ റൂൾസ് നെഗറ്റീവാണ് ചോദ്യങ്ങൾ നെഗറ്റീവാണ് അന്നേരം ആ ചോദ്യം ഈ ഇത്തരം ചോദ്യം വന്നു കഴിഞ്ഞാൽ സമാധാനത്തിൽ ആ ചോദ്യം ഒന്ന് ശ്രദ്ധിക്കുക എന്നിട്ട് അതിൻ്റെ അർത്ഥം എന്നാണെന്ന് മനസ്സിലാക്കുക അല്ലെങ്കിൽ നമുക്ക് തെറ്റുമത് വിച്ച് എം ദ ഫോളോവിങ് ഡസ് നോട്ട് കം അണ്ടർ ദ റീസൺ ഫോർ ടേക്കിംഗ് ആക്ഷൻ എഗെയിൻസ്റ്റ് മാനേജർ ഓർ എജുക്കേഷണൽ ഏജൻസി ഇൻ ദ ഈവൻറ്റ് ഓഫ് മിസ് അതിൽ അഞ്ചാറ ഞാൻ ഒറ്റ ആ ഏഴ ഏഴാമത്തെ റൂളിൽ സബ് റൂൾ ഒന്ന് മാത്രമാണ് ഞാൻ ഇതിൽ കൊടുത്തിട്ടുള്ളത് ആ സ്ലൈഡ് തയ്യാറാക്കുന്നതിൻ്റെ ഒരു പ്രയാസം കൊണ്ട് എൻ്റെ ബ്ലോഗ് നോക്കിക്കഴിഞ്ഞാൽ ബാക്കി മുഴുവൻ അതിലുണ്ടാവും ഞാൻ പ്രധാനപ്പെട്ടത് വായിക്കാം ഇൻ ദി ഇവൻ്റ് ഓഫ് മിസ് മിസ്മാനേജ്മെൻറ്റ് മാൽ പ്രാക്ടീസ് കറപ്ഷൻ ഓർ മാൽ അഡ്മിനിസ്ട്രേഷൻ ഗ്രോസ് നെഗ്ലിയൻസ് ഓഫ് ഡ്യൂട്ടി ഓർ ഡിസൊബീഡിയൻസ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് ഇൻസ്ട്രക്ഷൻ on the part of the manager or denial of appointment to a qualified thrown out of teacher who has a rightful claim for reappointment by virtue of his or her holding the post earlier or denial of promotion to a teacher who is rightful claimant for promotion by the manager or the conviction of the manager of an offense involving മോറൽ ടർപിറ്റ്യൂഡ് അതായത് ഒരു ഒരു ആക്ഷൻ മാനേജർക്കെതിരായോ എഡ്യൂക്കേഷൻ ഏജൻസിക്കെതിരായോ ആക്ഷൻ എടുക്കാനുള്ള കാരണങ്ങളാന്ന് പറഞ്ഞാൽ ഈ ചോദ്യം ശ്രദ്ധിക്കുക വിച്ച് എം എങ് ദ ഫോളോവിങ് ഡസ് നോട്ട് കം അണ്ടർ ദ റീസൺ ഫോർ ടേക്കിംഗ് ആക്ഷൻ എഗെയിൻസ്റ്റ് ഓർ എജേഷൻ ഏജൻസി ഇൻ ദ ഈവൻറ്റ് ഓഫ് മിസ്മാൻ അതായത് ആക്ഷൻ എടുക്കാതിരിക്കാനുള്ള കാരണമാണ് എടുക്കാനുള്ള കാരണമുള്ള ചോദ്യം ചോദിച്ചത് ആക്ഷൻ എടുക്കാതിരിക്കാനുള്ള കാരണം മാൽ പ്രാക്ടീസ് ആക്ഷൻ എടുക്കാം മിസ്മാനേജ്മെൻ്റ് ആക്ഷൻ എടുക്കാം ഗ്രോസ് നെഗ്ലിയൻസ് ഓഫ് ഡ്യൂട്ടി ആക്ഷൻ എടുക്കാം അന്നേരം നാലാമത്തെ നോൺ സബ്മിഷൻ ഓഫ് അപ്ലിക്കേഷൻ ഫോർ മെയിൻ്റനൻസ് ഗ്രാൻഡ് അന്നേരം മെയിൻ്റനൻസ് ഗ്രാൻഡിന് അപേക്ഷ കൊടുത്തിട്ടെങ്കിൽ അയാൾക്കെതിരെ നടപടി എടുക്കാനാവൂല എടുക്കൂല എന്നാണ് പറഞ്ഞത് അന്നേരം ശ്രദ്ധിക്കാം നെഗറ്റീവ് ചോദ്യങ്ങൾ ഒരുപാട് വരുന്നുണ്ട് അതൊന്നും ശ്രദ്ധിക്കാം